നമസ്കാരം കൂട്ടുകാരെ, ഞാൻ അരുൺസോൾ ആണ്. ലോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു സിനിമയെ കുറിച്ച് പറയാനാണ് വന്നത്. ആ സിനിമ നിങ്ങൾ എല്ലാവരും കാണണം എന്നും കൂടി പറയാനാണ് വന്നത്. വേറെ ഒന്നുമല്ല, ഭൂതകാലം എന്ന് പറയുന്നൊരു സിനിമയാണ്. ഈ സിനിമ ഞാൻ കാണാനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കാരണം അതിൻ്റെ പോസ്റ്റർ ഡിസൈനിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ ടൈറ്റിൽ ഡിസൈനിങ് ഒക്കെയാണ്. ഒരു വല്ലാത്ത ഫീലാണ് ആ പോസ്റ്റർ കാണുമ്പോൾ തന്നെ. നമുക്ക് ഇഷ്ടപ്പെട്ട എന്തൊക്കെ അതിനകത്തുണ്ടെന്നൊരു തോന്നൽ ആ സിനിമയുടെ പോസ്റ്ററിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ സിനിമ കാണണം ഞാൻ തീരുമാനിച്ചത്. ഞാൻ ക്വാറന്റൈനിലായിരുന്നു, അതുകൊണ്ട് വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്നാണ് ഈ സിനിമ കണ്ടത്. അതുകൊണ്ട് തന്നെ ഈ സിനിമ കണ്ടപ്പോൾ ഒരു വല്ലാത്ത ഫീലുണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. എനിക്ക് ഈ സിനിമയിലുള്ള ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ശബ്ദമാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ സൗണ്ട് റെക്കോർഡിംഗ് ആണ്. ഒരു രക്ഷയില്ല കേട്ടോ, വാക്കുകളില്ല. ഈ നമ്മൾ ഹരികുമാർ മാധവൻ സാർ പറഞ്ഞതുപോലെ നിശബ്ദതയിലും ഉണ്ട് ഒരു ശബ്ദത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് പോലെ ഈ സിനിമയുടെ ഓരോ എലമെൻസിലും അതിൻ്റെ ശബ്ദത്തിന് കൊടുത്തിരിക്കുന്ന പ്രാധാന്യം ഭയങ്കര രസമായിട്ടുണ്ട്. പല ഹൊറർ ത്രില്ലർ പടങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും അത്രയുമൊക്കെ ഒരു ഓവറായിട്ടുള്ള സംഭവമൊന്നുമല്ല ഇതിൻ്റെ ശബ്ദം. ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ള ശബ്ദങ്ങൾ പോലും നമ്മളെ ആ പടത്തിൻ്റെ ഫീൽഡിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിനെനിക്കൊന്ന് വിക്കി രാഹുലൊക്കെ ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ ശബ്ദം ചെയ്തിരിക്കുന്നത്. അവർക്ക് എൻ്റെ ഒരു കൈയടി അല്ലെങ്കിൽ സല്യൂട്ട് കൊടുത്തേ പറ്റുള്ളൂ. പിന്നെ ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അതുപോലെ ഗോപി സുന്ദർ ഭായ് ആണ്. അടിപൊളിയായിട്ട് ആ പടത്തിനെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആ വീട്ടിനകത്തുള്ളത് പോലെ രീതിയിലേക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്, അതിൻ്റെ മൂഡിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ക്യാമറ എന്താ ഭയങ്കര നാച്ചുറൽ ലൈറ്റിലും നമ്മൾ ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് എന്തോ ഒരു നിഗൂഢത ഉള്ളതുപോലെയൊക്കെ തോന്നാറുണ്ട്. ആ ഒരു നിഗൂഢതയൊക്കെ പ്രത്യേകിച്ച് ഞാൻ ഒരുപാട് വാടക വീടുകളിലൊക്കെ താമസിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളൊരു വീടുകളിലൊക്കെ ഞാൻ താമസിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ അന്ന് സാമ്പത്തികമായിട്ടൊക്കെ വളരെ കുറവായതുകൊണ്ട് റെൻ്റ് വളരെ കുറവായിരിക്കുമ്പോൾ നമ്മളിങ്ങനെയുള്ള പ്രശ്നമൊന്നും നോക്കാറില്ല. പക്ഷേ എന്നാലും നമ്മളിങ്ങനെയൊക്കെയുള്ള വീടുകളിൽ ഇങ്ങനെയുള്ള സാഹചര്യത്തിലേക്ക് ഞാൻ താമസിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ആ വീടുകളിലുള്ളത്. അതിൻ്റെ പെയിൻറ്റിങ് ആയാൽ പോലും, അതിൻ്റെ ആർട്ട് ഡയറക്ഷൻ ആയാൽ പോലും, അതിൻ്റെ ഫർണിച്ചർ ആയാൽ പോലും, അതിൻ്റെ ബാത്റൂമിൻ്റെ കതവായാൽ പോലും, എല്ലാം വളരെ മൈന്യൂട്ടായിട്ട് ആർട്ട് അതിൻ്റെ ആർട്ട് ഡിവിഷന് നമ്മളൊരു കൈയടി അല്ലെങ്കിൽ സല്യൂട്ട് കൊടുത്തേ പറ്റുള്ളൂ കേട്ടോ. ആ പടത്തിൽ ആ വീടും അതിൻ്റെ പരിസരവും അതിൻ്റെ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ ചെയ്തിരിക്കുന്നതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഞാൻ ആദ്യമേ പറയേണ്ട ഒരു കാര്യം ഇതിൻ്റെ അഭിനേതാക്കളാണ്. ഷൈൻ നിഗം, സല്യൂട്ട്. നിങ്ങൾ വേറെ ലെവലിലോട്ട് പോവുകയാണ് കേട്ടോ മച്ചാനെ, ഒരു രക്ഷയില്ല. പൊളി, എന്ത് രസമാണ്! ആ ബ്രീത്തിങ്ങിൽ പോലും നിങ്ങളുടെ ഒരു പെർഫോമിംഗ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ അവസാനം അമ്മയും മോനുമായിട്ടൊക്കെ ഉള്ള ഒരു ക്ലൈമാക്സ്, ഊഫ്, അടിപൊളി. എനിക്ക് വാക്കുകളില്ല. ആ അമ്മേനെയൊക്കെ ചേർത്ത് പിടിക്കുന്ന ആ സാധനമൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. ഞാൻ കഥയിലോട്ടൊന്നും കൂടുതൽ പോകുന്നില്ല, നിങ്ങൾ കാണും. ഞാൻ ഒരു പ്രതീക്ഷ ഇല്ലാതെ കണ്ടൊരു സിനിമയാണ് കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ രേവതിമാം ഷൈൻ നിഗമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ, ഒരു രക്ഷയില്ല, തകർപ്പൻ, നിങ്ങൾ കാണുക. പിന്നെ സൈക്കിക്കുറിപ്പുണ്ട്, അതുപോലെ തന്നെ വീടിനപ്പുറത്തുള്ള മഞ്ചേച്ചിയാണെന്ന് തോന്നുന്നു അവരുണ്ട്. അതിനകത്തുള്ള അവരുടെ റിലേറ്റീവ് ആയിട്ടുള്ള പുള്ളിക്കാരൻ, നായിക, എല്ലാവരും, എന്താ വെച്ചാൽ എല്ലാവരും നല്ല പെർഫോമിംഗ് ആയിരുന്നു. ആരും അഭിനയിക്കുകയാണെന്നൊന്നും തോന്നിയില്ല, പ്രത്യേകിച്ച് ഷൈൻ നിഗം. ഉഫ്, വാക്കുകളില്ല, കിടുക്കിക്കിടന്ന്. പിന്നെ ഇതിൻ്റെ പടത്തിൻ്റെ ഒരു വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു പ്രേതം അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും അത് അക്സെപ്റ്റ് ചെയ്യുന്ന ആളുകൾക്കും ഇഷ്ടപ്പെടും. എന്നാൽ ഇതൊരു സൈക്കോളജിക്കലായിട്ട് ചിന്തിക്കുന്നവർക്കും ഇഷ്ടപ്പെടും. ഇതൊരു ഒരു കാറ്റഗറി ആയിട്ട് തോന്നിയിട്ടില്ല, എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. പ്രേതവും മറ്റതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ വിശ്വസിച്ച് പോവാം, അല്ലാതെ ഒരു സൈക്കോളജിക്കലായിട്ട് ചിന്തിച്ച് പോകുന്നവർക്ക് അങ്ങനെ പോകാം. എന്ന് വെച്ചാൽ അങ്ങനെയുള്ള കാര്യം ആ സിനിമയിലുണ്ട്. കാരണം നമ്മൾ ഒരു 3-4 ദിവസം ഉറങ്ങാതെയും ആരോടെ മിണ്ടാതെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാത്ത പല സാധനങ്ങളും കേൾക്കാനും കാണാൻ പറ്റുമെന്നൊക്കെ പടത്തിൽ പല സിറ്റുവേഷനിലും പറയുന്നുണ്ട്. അതൊക്കെ ചിലപ്പോൾ സത്യമായിരിക്കാം. ഒരു 3-4 ദിവസം ഉറങ്ങാതെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് സെക്ടറൊക്കെ മാറും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഈ സിനിമയിലുണ്ട്, രണ്ട് രീതിയിൽ. ഇപ്പോഴുള്ള ഇറങ്ങുന്ന സിനിമകളിലെല്ലാം നമുക്ക് ഒരാളുകൾക്ക് ഒരേ രീതി ചിന്തിക്കാൻ പറ്റുന്ന ഒരു രീതിയിലോട്ട് സിനിമകൾ മാറുന്നു, മലയാള സിനിമയിൽ മാറുന്നു എന്നുള്ളത് ഭയങ്കര രസമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ കാണുക. നല്ല സിനിമോട്ടോഗ്രാഫി, നല്ല ശബ്ദം, നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ, നല്ല പെർഫോംസ്, പിന്നെ എന്ത് വേണം ഒരു സിനിമയ്ക്ക്? അപ്പോൾ ലോ ക്ലാസ് പറയുകയാണ്. നിങ്ങൾ ധൈര്യമായിട്ട് പോയി കാണും, നിങ്ങൾക്കൊരു 1-1.5 മണിക്കൂർ ഉറപ്പായിട്ടും നല്ല മൂഡായി ത്രില്ലായിട്ട് കാണാം. ബൈ ബൈ.